ഞാനൊരു സ്റ്റോറി ടെല്ലറാണ്. നമ്മൾ കാരണം നമ്മളെല്ലാവർക്കും പറയാൻ കഥകളുണ്ടാവും. ഞാൻ പറയുന്ന കുറച്ച് വ്യത്യസ്തമായ കഥകൾ വല്ല വായിച്ച് അത് ചിത്രം ഇരിക്കെ ഇട്ട് കൂടുതൽ ആളുകൾക്ക് അത് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ പുസ്തകത്തെ സിനിമയാക്കുന്നത്? കാരണം നമ്മുടെ ഫോർമേറ്റ് ഇയേഴ്സ് പറയില്ലേ, ആ പീരീഡിൽ നമ്മുടെ എന്ത് എക്സ്പീരിയൻസ് ഉണ്ടോ അതാണ് നമ്മൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ മദ്രാസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്റ്റലിൽ എനിക്ക് വിക്ടോറിയ ഹോസ്റ്റലിൽ ഞാൻ എപ്പോഴും നന്ദി പറയുന്നുണ്ട്. കാരണം എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ കിട്ടിയിരുന്നു. അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് സിനിമയ്ക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ മടിച്ച് മടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിർബന്ധിച്ചതാണ് നല്ലൊരു സിനിമ വാടക കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി കണ്ടു. അത് എ ജെ ക്രോണിൻ്റെ ദി കീസ് ഓഫ് ദി കിങ്ഡം എന്ന സിനിമയായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വ്യത്യസ്തമായി തോന്നി. കാരണം ഞാൻ അതുവരെ കണ്ടിട്ടുള്ളത് തമിഴ് തെലുങ്ക് സിനിമയാണ്. പാട്ടും പദവും കരച്ചലും തൊഴിച്ചിലും ആയിട്ടുള്ളത് ഇതല്ല, അതൊന്നും ഇല്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ജീവിതത്തിന് കാണുന്നു. എക്സാജറേഷൻ ഒന്നുമില്ല. ആ സിനിമ കണ്ട് വന്ന ശേഷം അടുത്ത ദിവസം അയാൾ ആ മനുഷ്യൻ എനിക്ക് ആ പുസ്തകം വായിക്കാൻ തന്നത്. വായിച്ചപ്പോൾ എനിക്കതിലൊരു കൗതുകം തോന്നി. ഇനി ഇതുമാതിരി പുസ്തകങ്ങൾ ഏതെങ്കിലും സിനിമയായിട്ട് വരികയാണെങ്കിൽ കാണണമെന്നൊരാഗ്രഹം. സോ ഞാൻ വിടാതെ പടങ്ങൾ കാണും, ആ പുസ്തകം വായിക്കും. ചില സമയത്ത് പുസ്തകം വായിച്ച ശേഷം പടം കണ്ട് വീണ്ടും പടത്തിന് കാണും, അത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തെന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് പുസ്തകത്തിന് സിനിമയാക്കുന്നുള്ള ഒരാഗ്രഹം തോന്നിയത്. ഇന്നും സ്നേഹത്തോടെ ഓർമ്മിക്കുന്ന ആ എൻ്റെ സുഹൃത്തിനെയാണ്, സുകുമാരൻ. അയാൾ കണ്ണൂരുകാരനാണ്. ആയിരത്തി തൊള്ളായിരത്തി 1948 ശേഷം ഇപ്പോഴാണ് ഈ കോളേജിലേക്ക് വീണ്ടും വരുന്നത്. എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് ഈ കോളേജിൽ വന്ന ശേഷമാണ്. ഈ കോളേജ് ഹോസ്റ്റലിൽ കണ്ണൂരുകാരൻ സുകുമാരനാണ് എന്നെ ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് സിനിമയ്ക്ക് കൂട്ടിയിട്ട് പോണത്. രണ്ട് കാര്യമാണ് ഞാൻ പുസ്തകം ചൂസ് ചെയ്യാനുള്ള കാരണം. സാധാരണ റൈറ്റേഴ്സിനെ വിളിച്ച് പറഞ്ഞാൽ അവർ കഥകൾ പറയാം. ആ കഥകൾ മുക്കാൽ ഭാഗവും വേറെ പുസ്തകങ്ങളിൽ നിന്ന് മോഷ്ടിച്ച സാധനമാണ്. അപ്പോൾ അതിനേക്കാളും ഒറിജിനൽ എടുത്ത് നല്ലതാണല്ലോ എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നി. രണ്ടാമത്തത് പുസ്തകം എന്ന് പറയുമ്പോൾ പലരും വായിച്ചിരിക്കും. അപ്പം നമുക്ക് ആദ്യം തന്നെ ആ ചിത്രം ഇപ്പോൾ ഓടയിൽ നിന്ന് കുട്ടികൾക്ക് SSLC ഡിറ്റൈലായിട്ട് കുട്ടികൾ വായിച്ച പലരും മാസ്റ്റർമാരും എല്ലാവരും വായിച്ചതാണ്. ആ ചിത്രം എടുത്ത സമയത്ത് എല്ലാവരും സ്റ്റുഡൻസായിരുന്ന കൂടുതൽ ഓഡിയൻസ്. അപ്പം അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ നമുക്ക് പുസ്തകത്തിന് ഫിലിമാക്കുമ്പോൾ ഒരു അനുഭവം കിട്ടാറുണ്ട്. അതേസമയത്ത് ആ റൈറ്റർക്കും ബെനിഫിറ്റാണ്. ആ പുസ്തകത്തിന് വാങ്ങാൻ പലരും ഉണ്ടാകും, പുസ്തകത്തിന് പലർക്കും മനസ്സിലുണ്ടാകും. പക്ഷെ എന്താണെന്ന് സിനിമ വരുന്ന സ്ഥലത്ത് എക്സ്പ്ലിസിറ്റായിട്ട് കാണാതെല്ലാം. ഞാൻ സിനിമയിൽ ചേർന്ന ശേഷം പുസ്തകം വായിക്കുന്ന മുഴുവനും ഇത് സിനിമയ്ക്ക് പറ്റിയതാണോ എന്നുള്ള വിചാരത്തോടെ നോക്കുക. സത്യനായിട്ട് പരിചയമായ ശേഷം ഞാൻ പുസ്തകങ്ങൾ നോക്കുന്നത് മുഴുവനും സത്യനെ പറ്റിയ റോളാണ് എന്ന്. കാരണം സത്യൻ്റെ അഭിനയ പാഠം കണ്ടതിന് ശേഷം അങ്ങനെ പറ്റിയ വേഷങ്ങൾ ഉള്ള കഥാപാത്രങ്ങൾ ഏതാണെന്നുള്ളത് നോക്കാനാണ് എൻ്റെ പണി. അതിൽ പലതരം ഞാൻ വിജയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ സത്യൻ അഭിനയിക്കായിരുന്നില്ല, ട്രാൻസ്ഫോം ചെയ്യുകയായിരുന്നു ആ ക്യാരക്ടറായിട്ട്. അതാണ് സത്യനെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാനുള്ള കാരണം. പുസ്തകത്തിൻ്റെ ആസ് ഇറ്റ് ഈസ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയല്ല, ഫിലിമിന് വേണ്ടിയിട്ട് നമ്മൾ അത് ട്രാൻസ്ഫോം ചെയ്യും. ചില സമയത്തുള്ള ചില ക്യാരക്ടേഴ്സിനെ ഒഴിവാക്കും, ചിലതിൽ ഒരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ആ ക്യാരക്ടറൈസേഷൻ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്.
ചില സമയത്ത് ഒരു ഹ്യൂമറിന് വേണ്ടി ചില എക്സ്ട്രാ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ നേച്ചർ ഓഫ് ദ സ്റ്റോറി. പുസ്തകത്തിൽ പിക്ചറൈസ് ചെയ്യുന്ന സമയത്ത് പുസ്തകത്തിൻ്റെ വാല്യൂ ചീത്തയാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അതിൽ പലതരം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് പലരും. ഞാൻ മെസ്സേജ് പറയില്ല, കാരണം മെസ്സേജ് നമ്മൾ സെയിൻസ് മഹർഷിമാർ ഇപ്പോൾ രാമകൃഷ്ണൻ യേശു ഇങ്ങനെയുള്ള എല്ലാവരും നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആരെങ്കിലും നല്ലത് നടക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ സിനിമയിൽ പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും നന്നാവുമോ? വാഴ്വേമായം ഭാര്യയെ സംശയിക്കാതെ അനാവശ്യം സംശയിക്കരുത് എന്നുള്ള ഒരു മോറൽ അതിൽ വന്നിട്ടുണ്ട്. ആ പടം വന്നപ്പോൾ രണ്ട് കപ്പിൾസ് സെപ്പറേറ്റായ കപ്പിൾസ് ഒന്നായി എന്നുള്ള ഒരു സംഗതി അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ദ പർപ്പസ് ഓഫ് ദ ഫിലിമിൽ അത് നിറവേറ്റി എന്നുള്ളൊരു സന്തോഷം. ഞാനൊരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഇതൊരു സക്സസ്ഫുൾ പിക്ചർ ആകുമെന്നുള്ള വിശ്വാസത്തിലല്ല ചിത്രം എടുക്കുന്നത്. ആ ചിത്രം ആ സബ്ജക്റ്റ് ഇതിന് മുമ്പ് സിനിമയായിട്ടുണ്ട്, ആ തീം വന്നിട്ടുണ്ടോ നോക്കും. വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ അതിനെ പിടിക്കും. കാരണം ഓടയിൽ നിന്ന് പലരും പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി റൈറ്റ്സ് വാങ്ങിയവരാണ്, എടുത്തിട്ട് അവസാനം വിട്ടു. രക്ഷക്കാരനെ വെച്ചിട്ട് എന്ത് കഥ എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അതറിഞ്ഞപ്പോഴേ എനിക്ക് ചാലഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അത് ഓടും ഓടില്ല എന്നുള്ള ആ പ്രശ്നം എനിക്ക് എൻ്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല. അതൊരു നല്ല ചിത്രമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഓടയിൽ നിന്ന് തന്നെ ചിത്രം വയ്ക്കുന്നത്. അതായത് സമയത്ത് യക്ഷി ഒരാളെ എന്നെ വന്ന് പ്രൊഡ്യൂസർ എന്നെ ബുക്ക് ചെയ്തിട്ട് പോയി. യക്ഷി ഞങ്ങളെ ഡിസ്കഷനൊക്കെ ചെയ്ത് മലയാറ്ററുമായിട്ട് അയാൾ വുഡ്ലൻഡ്സ് വന്ന് മദ്രാസിൽ നിന്ന് താമസിച്ചു. കുറേ എക്സ്പീരിയൻസ്ഡ് പ്രൊഡ്യൂസേഴ്സ് അയാളുടെ അടുത്ത് പറഞ്ഞത് ഇത് പണം പൊട്ടും നിങ്ങൾ എടുക്കാതെ വെറുതെ നഷ്ടപ്പെടാതെ പോകുന്നതായിട്ട് പറയാതെ ഓടിപ്പോയി അയാൾ. പക്ഷേ ഞങ്ങൾ ഇറ്റ് വാസ് എ ചാലഞ്ച് ഫോർ ജോസഫ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് നോക്കിയിട്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ജോസഫിൻ്റെ അടുത്ത് നമുക്ക് യക്ഷി എടുക്കാമെന്ന്. അങ്ങനെ യക്ഷി എടുത്ത് ഇറ്റ് ബിക്കം എ വെരി സക്സസ്ഫുൾ ഫിലിം. മഞ്ഞിലാസ് എന്ന ബാനറെ നിൽക്കാൻ കാരണം ആ പടമാണ്. നമുക്കൊരു സ്റ്റോറി നല്ല സ്റ്റോറി ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചുക്ക്, നമുക്ക് ആ സ്റ്റോറി നല്ലതാണെന്ന് അതെങ്ങനെ നിങ്ങൾ പിക്ചറൈസ് ചെയ്യുക എന്നുള്ള ആ പ്രശ്നം പലരും ചോദിച്ചുകൊണ്ടത്. അത് നമ്മളുടെ പ്രശ്നമല്ല, റൈറ്റർ ആൻഡ് ഡയറക്ടർ ചേർന്ന് ഇരുന്നിട്ട് ഡയറ്റ് മേക്ക് ഇറ്റ് ഇൻ്റെ സിനിമാറ്റിക്. അപ്പോൾ അതിനെ പറ്റിയ ആൾ ആരാണ് നോക്കി നമുക്ക് മധു ആൻഡ് ഈ എസ് ഡൺ എ വെരി വണ്ടർഫുൾ വർക്ക്. ഇപ്പോൾ ഒരു സിനിമ എടുക്കുന്നതിന് മുമ്പായിട്ട് നല്ല സ്ട്രോങ് സ്റ്റോറിയാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. ദറ്റ് ഈസ് എ ബേസിക് ഫൗണ്ടേഷൻ ഫോർ എ ഫിലിം. സ്റ്റോറി വീക്കായാലും ഇപ്പോൾ എന്ത് ടെക്നിക്കൽ ക്വാളിറ്റീസ്ഡായാലും ഓഡിയൻസ് അതിന് റെസ്പോണ്ട് ചെയ്യില്ല. ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും പരിചയമില്ലാത്ത ഒരാൾ ഒരു കത്തയച്ചു മാതൃഭൂമിയിൽ നിന്ന്. ഡോക്ടർ എ ടി കോവറില്ലേ, സൈക്യാട്രിസ്റ്റ്, അയാളുടെ ഒരു കേസ് ഹിസ്റ്ററിയുടെ ഒരു രണ്ട് കടലാസ് ആ കേസ് ഹിസ്റ്ററിയെ പറ്റിയിട്ടുള്ളത് മാതൃഭൂമിയിൽ നിന്ന് അയച്ചിട്ട് ഞങ്ങൾക്കൊരു കത്ത്. നിങ്ങൾ രക്ഷിയെടുത്ത ആൾക്കാരാണല്ലോ, വൈ ഡോണ്ട് യു ട്രൈ മേക്കിംഗ് ദിസ് എ ഫിലിം എന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫ് വായിച്ചു നോക്കിയിട്ട് നമ്മൾ എങ്ങനെ ഇത് പടമാക്കുന്നത്? ഞാൻ പറഞ്ഞ ഏതോ ഒരു മനുഷ്യന് ഇൻട്രസ്റ്റ് തോന്നിയിട്ടല്ല പറഞ്ഞത്, നമുക്കിത് ചാലഞ്ചായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തതാണ് പുനർജന്മം. ഓടില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ചീപ്പായിട്ട് ഞങ്ങളെടുത്ത്, ബട്ട് ദറ്റ് ഫിലിം മേഡ് ക്വൈറ്റ് ലോട്ട് ഓഫ് മണി ആൻഡ് ഡ്രീം. എനിക്ക് മലയാള റൈറ്റേഴ്സായിട്ട് ആദ്യം പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കെ ടി മോഹനെ പറ്റി ഞാൻ മാതൃഭൂമിയിൽ കണ്ണുകൾ എന്നുള്ള ഷോർട്ട് സ്റ്റോറി വന്ന് വായിച്ചപ്പോൾ കെ ടി മോഹനോട് പരിചയപ്പെടണം, കാണണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മോഡേൺ തിയേറ്റേഴ്സിൽ മലയാള ചിത്രം എടുക്കണമെന്ന് പറഞ്ഞിട്ട് കണ്ടമ്പച്ച കൂട്ട് അതിനെ എഴുതാൻ വേണ്ടി കെ ടി മുഹമ്മദ് വന്ന്. കെ ടി മുഹമ്മദ്
സേലത്ത് വന്ന് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട് എനിക്ക് അന്ന് മുതൽ കയറ്റിയോട് റെസ്പെക്റ്റ്. അത് മാത്രമല്ല, എൻ്റെ അതുവരെ തമിഴും തെലുങ്കും സിനിമകളിൽ ജോലിയെടുത്ത എനിക്ക് എക്സാജറേറ്റഡ് ആക്സൻസ് ആണ് പറയാൻ തോന്നുകയുള്ളു. ഇപ്പോൾ കയറ്റി എന്നെ പറഞ്ഞത് ഇങ്ങനെ മലയാളത്തിൽ എക്സാജറേഷൻ പാടില്ല, സട്ടിലായിട്ട് പ്ലേ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ആ സട്ടിലിറ്റി അത് കഴിയുന്നത് നമുക്ക് കഴിയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ചിത്രങ്ങളിലൊക്കെ ആണ്. ഞാൻ ചെയ്ത പല മലയാള ചിത്രങ്ങളിൽ ഈ എക്സാജറേഷൻ ഉണ്ടാകില്ല, സട്ടിലായിട്ട് പോകും. അതിനെല്ലാം ഞാൻ നന്ദി പറയുന്നത് മാനസികമായിട്ട് കയറ്റി പോകുന്നില്ല. ഈ സപ്പോസ്റ്റ് ഇവർ എന്താ പറയുക, ടഫായിട്ടുള്ള റൈറ്ററാണ്, ഒന്നും മാറ്റാൻ സമ്മതിക്കില്ല അങ്ങനെയുള്ള. പക്ഷെ അടുത്ത പഴയപ്പോൾ ഈ സച്ച സോഫ്റ്റ് മാൻ, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ അങ്ങനെ മാറ്റിയിട്ടില്ല. അദ്ദേഹം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. പക്ഷെ മുട്ടത്തവർക്ക് ധാരാളം ഷോർട്ട് സ്റ്റോറീസ് എഴുതിയ നോവൽസ് എഴുതിയ മനുഷ്യരാണ്. അത് ജനങ്ങൾക്ക് മെയിൻലി സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിൽ പോപ്പുലറാണ്. അങ്ങനെയുള്ള ഒരു സാധനമാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്, ജാനസുന്ദരി. അതാണ് ഫസ്റ്റ് ഒരു മലയാളി ചിത്രം ഞാൻ ചെയ്തത്. മുട്ടത്തിൽ അവർക്ക് നോവൽസിനെ പറ്റി വലിയ കാര്യമായിട്ട് ആരും സംസാരിക്കില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പിക്ചറൈസേഷൻ ചെയ്യാൻ പറ്റിയ സാധനമാണ്. കാരണം വൈവിധ്യമാർന്ന ക്യാരക്ടേഴ്സുള്ള നോവൽസാണ് അങ്ങനെ എഴുതിയത്. കാരണം താഴെക്കടയിൽ നിന്ന് വലിയ ഉയരത്തിലുള്ള ആൾക്കാർ വരെയുള്ള സബ്ജക്ട്സ് അല്ലെ, ജീവിതഗതിയായ ക്യാരക്ടേഴ്സാണ് അയാളുടെ നോവലിൽ. ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടല്ലോ, രണ്ട് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വളരെ ദേഷ്യം കൊള്ള ആൾക്കാരാണ്, കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യില്ല എന്നുള്ള വിചാരമൊക്കെ നമുക്കുണ്ടാകും. പക്ഷെ നേരെ മറിച്ചാണ്, തകഴി ഈ സോ ഫേമസ് ഇൻ്റർനാഷണലി ഫേമസ് ആണല്ലോ, ആ മനുഷ്യൻ ഇത്രയും സോഫ്റ്റായ ഒരു ക്യാരക്ടറാണ് മനസ്സിലാക്കിയത്. ഞാനും അങ്ങനെ കൂടെ എറണാകുളത്തിൽ നിന്ന് ഒരു സ്റ്റോറി ഡിസ്കസ് ചെയ്യായിരുന്നു. ആ സമയം സേതു കൊണ്ട് എന്നെ വിളിച്ചു. എന്താ നോക്കിയപ്പോൾ ചൂണ്ടിക്കാണിച്ചത് രണ്ടുപേർ പോകുന്നത്, ഒരു മുസ്ലിം ഒരു ഹിന്ദു വയസ്സായർ. ആ രണ്ടുപേർ പോകുന്നില്ല, അതാണ് എൻ്റെ ആ കഥയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ച് പറഞ്ഞ് ജീവിതത്തിൽ ആരെയൊക്കെ കാണുന്നോ അവരൊക്കെ അയാളുടെ നോവലിലെ കഥാപാത്രങ്ങളാണ്. ദാറ്റ് ഈസ് ഹൗ ദേ ആർ റൈറ്റിംഗ്. അത് പിന്നീട് എനിക്ക് മനസ്സിലായി, ഇന്ദിര പാർസാദ് ദ സെയിം തിങ് തമിഴിലെ ഫേമസ് നോവലിസ്റ്റാണ്. എല്ലാ കഥാപാത്രങ്ങളും ജീവനുള്ളവരാണ്. അതാണ് എന്താ പറയുക, അവർക്ക് ജീവനുള്ളത്. എസ് എൽ പുരം ഇതിൽ കുറച്ച് പവർഫുള്ളായിട്ടുള്ള ഡയലോഗ്സ് എഴുതുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുന്ന സബ്ജക്ട്സിനെ വി സെലക്ട് സെറ്റിൽ റൈറ്റേഴ്സ്. അതാണ് ഒരുപാടിൻ്റെ കഥ എസ് എൽ പുരം. മലയാറ്റ ഒരു ഐ എസ്, അയാൾക്ക് സിനിമയോട് ഭയങ്കര മോഹം. പക്ഷെ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല ഇത് എഴുതിയത്, യക്ഷിയെ. പക്ഷേ അഭിനയിക്കാനും ഭയങ്കര മോഹം. ഞാൻ ഡിസ്കറേജ് ചെയ്ത് വിട്ടു. കാരണം ഐ എ എസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് നമുക്കൊരു റെസ്പെക്റ്റൊക്കെ ഉള്ളതല്ലേ, അതിലേറ്റ് ചീപ്പായിട്ടുള്ള വേഷങ്ങൾ ചെയ്യണ്ട, നമുക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അയാളുടെ ആഗ്രഹം വിട്ടില്ല, അങ്ങനെ ജോസഫിൻ്റെ ഒരു പടം ഡയറക്റ്റ് ചെയ്ത് കൊടുത്തു മലയാറ്റ. കൂടുതൽ ചിത്രങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള തോപ്പിൽ ഭാഷയാണ്. തോപ്പിൽ ഭാഷയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നാടകകൃത്താണ്. പിന്നെ ഒളിവിലേക്ക് പോയിട്ടുണ്ട്, പാർട്ടിയിലെ ആയതുകൊണ്ട് തറമട്ടമുള്ള ജനങ്ങൾ മുതൽ ഹയ്യസ്റ്റ് ലെവലിലുള്ള ആൾക്കാർ വരെ പരിചയമുള്ളതുകൊണ്ട് എല്ലാ എക്സ്പീരിയൻസും അങ്ങനെയുണ്ട്. സോ എനിത്തിങ് യു വോണ്ട്, ഇത്രയും സോഫ്റ്റായ ഒരു മനുഷ്യന് കാണാൻ പറ്റില്ല. ബാസിപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഗതിയുണ്ട്. ഭയങ്കര സ്നേഹമാണ് ഭാര്യയുണ്ട്. ഭാര്യയും ഭർത്താവിലുള്ള കത്തുകൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കത്ത് വരുവേ. അപ്പോൾ ഈ തൊഴുത്തിൽ ഒരു കത്ത് എഴുതിയിരിക്കുന്നത്, സഖാവേ നമ്മൾ തൊഴുത്തിൽ ലൈറ്റ് ഇട്ടു കേട്ടോ എന്നൊരു ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ എല്ലാം എഴുതി അറിയിക്കും ഭാര്യയും ഭർത്താവ്.
എല്ലാവർക്കും ഒരു സോഫ്റ്റ് കോർണർ ഭാര്യയോടുള്ള അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ജോൺ പോളിനെ ഞാൻ ഒരു ഔട്ട്സൈഡറായിട്ട് കണക്കാക്കുന്നില്ല. ജോൺ പോൾ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ ഫാമിലി തന്നെയുള്ളതാണ്. നമ്മളെ എല്ലാ സന്തോഷവും ദുഃഖങ്ങളിൽ പങ്കിടാൻ പറ്റിയ ഒരാളാണല്ലോ ജോൺ പോൾ. ജോൺ പോളിൻ്റെ റൈറ്റിങ്ങിനെ പറ്റി ഞാൻ പറയുന്നില്ല, കാരണം ഈസ് വെരി ഹെൽപ്ഫുൾ ടു എവറി വൺ. ജോൺ പോളിൻ്റെ കൂടെ രണ്ട് മൂന്ന് ചിത്രങ്ങൾ ചെയ്തല്ലോ. ഇറ്റ് വാസ് എ വെരി പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. ജോൺ പോളിനെ മറക്കാൻ എനിക്ക് ബാലസിക്കാൻ മറക്കാൻ പറ്റില്ല. വി ആർ സോ എന്താ പറയുക ഇൻഡക്ട് ടു ഈച്ച് അതർ. എനിക്ക് എം ടിയുടെ കഥകൾ വായിച്ചിട്ടുണ്ട്, എന്താണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും ഒരു പ്രാവശ്യം എം ടിയും ഭാര്യയും കൂടി രാമുകാരായിട്ട് സെറ്റ് ഞാൻ ഷൂട്ട് ചെയ്ത സെറ്റിലേക്ക് വരിക. അങ്ങനെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യും. അപ്പോൾ ഹണിമൂൺ പോവാണ് എം ടി നൈനിറ്റാൾ. പോയി വന്നിട്ട് ഒരു നോവൽ എഴുതി. ഈ സച്ച് എ ഗ്രേറ്റ് പേഴ്സൺ. നമുക്ക് കഥ മൂർത്തി പല പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. ഇല്ലൊന്നും പൈസയുടെ കാര്യം എത്ര വേണം എത്ര വേണം അങ്ങനെ പറയുന്നത് ഒരു ഇതുമില്ല. നമുക്ക് പേടിയാ എം ടി ദേശീയക്കാരൻ അധികം സംസാരിക്കാത്ത കാരണം ഭയങ്കര ചൂടാണെന്ന് തോന്നും. ഈ സച്ച ജെന്റിൽ പേഴ്സൺ, സ്നേഹിക്കാൻ അറിയുന്ന ഒരു മനുഷ്യൻ. ഇത് തമാശ എന്താണെന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ഞങ്ങൾ മലയാള യൂണിവേഴ്സിറ്റി എം ടി ഉണ്ടായിരുന്നു. മത്സരിക്ക് എം ടി ഒന്ന് തുടർന്നു, ഞാനൊന്നും തുടർന്നു തൊട്ടു. ഐ ഫെൽ സോ ഹാപ്പി അബൌട്ട്. എനിക്ക് തോന്നിയിട്ടില്ല ഈ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല ആൾക്കാർ. ചൂടന്മാരാണ് ദേശീയക്കാരനാണ് എന്നൊക്കെ വിചാരിക്കുക. ദേ ആർ സോ സട്ടിൽ ആൻഡ് നൈസ്. ചട്ടക്കാരി ചെയ്യുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, മാറ്റണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് എന്നൊക്കെ പറയും. നമ്മളിന്ന് ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ വേറെ കഥ എടുക്കാമല്ല. അപ്പോൾ അവരുടെ കഥയ്ക്ക് അവരുടെ പുസ്തകത്തിൽ കോട്ടം തരാതെ വരാതെ നോക്കുന്നതുള്ള നമ്മുടെ തൊഴിൽ. എപ്പോഴും ഞാൻ ഓപ്പോസിറ്റ് മനുഷ്യൻ്റെ ഇതിലാണ് ഞാൻ എപ്പോഴും നിൽക്കുക. ഞാൻ അവരായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തിരിക്കും? പത്മനാഭൻ ഈസ് എ ഗുഡ് റൈറ്റർ. എനിക്ക് ഞങ്ങൾ തമ്മിൽ വളരെ ഞങ്ങളെ ഗ്രൂപ്പ് വേറെയാണ് എപ്പോഴും. ഇപ്പോൾ ഇത് സിനിമയിലെ ചില ഗ്രൂപ്പുകളുണ്ടല്ലോ, പത്മരാജൻ നമ്മുടെ ഹരിപോത്തൻ ഇങ്ങനെ അങ്ങനെ ഗ്രൂപ്പ് പോകും. ഞങ്ങൾക്ക് തോഫിൽ ബാസി ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ വയലാറ് ഈ ടൈപ്പിൽ ഇങ്ങനെ പോകും. അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് എനിക്ക് അവരായിട്ട് ഇൻ്റർമിങ്കിളില്ല. ബട്ട് ഐ ഗോട്ട് ഗ്രേറ്റ് റെസ്പെക്ട് ഫോർ ഹിം. എനിക്ക് പാറപ്പുറം ഇന്ദിര പ്രൊഫസർ ഇന്ദിരപ്പാസ്വാദ് രണ്ടുപേരും ഒരേമാതിരിയാണ്. ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് ഹൈ തിങ്സ്, ലിറ്ററേച്ചറിനെ പറ്റി സംസാരിക്കുക, അല്ലാതെ പരദൂഷണം പറയുന്ന സാധനമില്ലാതെ. ദേ ഡു നോട്ട് വേസ്റ്റ് ടൈം അൺനെസറി. സ്നേഹത്തോട് ഓരോ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുക, ഇങ്ങനെയുള്ളതാണ് പാറപ്പുറം പാർസാജ്. കമലഹാസൻ ഈസ് അസെറ്റ് അല്ലേ ഒരു പടത്തിൽ വന്നാൽ. കമലഹാസൻ ഈസ് ഓൾറൗണ്ടർ. കന്യാകുമാരിക്ക് ഞങ്ങൾ ആക്ച്വലി പലരെ നമ്മൾ സോമനുണ്ടല്ലോ, സോമനൊക്കെ ടെസ്റ്റ് എടുത്തതാണ്. ബട്ട് അൺഹാപ്പി ആയിരുന്നു ഞാൻ, നല്ലൊരു ഫേസ് വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ടബാർന്ന് ഗേറ്റ് തുറന്നു വരുന്നു ഞങ്ങൾ ടി നഗർ വീട്ടിൽ. നോക്കിയപ്പോൾ ചെറുപ്പക്കാർ വരുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു കുട്ടി വന്ന്, സാർ ഞാൻ കമലാണ് പറഞ്ഞു. ദാറ്റ് മൊമെൻറ്റ് ഞാൻ എന്നെ വിചാരിച്ചത് കന്യാകുമാരിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരായി കിട്ടുക, എങ്ങനെ സബ്ജക്റ്റ്, നല്ല ആളില്ലാതെ ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ആ അതിന് വേണ്ടിയിട്ട് ആസ് എഫ് എൻ്റെ എന്താ പറയുക എൻ്റെ ആകാംക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ അയച്ച മതി തോന്നി എനിക്ക്. അപ്പോൾ എൻ്റെ അമ്മയുണ്ടായിരുന്നു, ആ പറഞ്ഞ അമ്മ ഇതാരും മനസ്സിലായ നമ്മുടെ കണ്ണും കരലിലെ കമലാണെന്ന്. അപ്പോൾ കമലിൻ്റെ അടുത്ത് പറഞ്ഞ് എന്ത് ചെയ്യണം പറയുമ്പോൾ ഡാൻസ് മാസ്റ്റർ അസിസ്റ്റൻ്റായിരിക്കണം. അപ്പോൾ നീ ഒരു പണി ചെയ്ത് നമുക്ക് നാളെ ഒരു ടെസ്റ്റ് എടുക്കും, നാളെ രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ട് കമലിനെ വിളിച്ച് എന്നിട്ട് ഞങ്ങൾ
മെറീന ബീച്ചിൽ പോയിട്ട് ഒരു ഷോർട്ട് ടെസ്റ്റൊക്കെ എടുത്ത് ടെസ്റ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ വന്നതാണ്. ഔട്ട്ഡോർ ലൊക്കേഷനിൽ വരുമ്പോൾ ഈ ചെറുപ്പക്കാരൊക്കെ ചുറ്റി നിൽക്കുമല്ലോ, അങ്ങനെ നിൽക്കുന്നതിലാണ് ഈ ചെറുപ്പക്കാരൻ വന്നത്. അതിൻ്റെ സിനിമയിൽ ചാൻസിൻ്റെ കാര്യം ചോദിക്കുക. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ വലിയ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഞാൻ ബി എൽ കഴിഞ്ഞിട്ടിരിക്കുകയാണ്, ലോ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട്, ഫസ്റ്റ് ഇമ്പ്രൂവ് യുവർ ഹെൽത്ത് എന്ന് പറഞ്ഞ് ഞാനൊരു സജഷൻ കൊടുത്തു. അത് എന്താ പറയുക, ഇഷ്ടമില്ലാത്തൊരു സജഷൻ ഇതായിരുന്നു മമ്മൂട്ടിക്ക്. തൈര് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്ക് തൈര് കഴിക്കാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, കയ്പ് കഴിക്കുന്ന മാതിരിയായിരിക്കും. ഏതായാലും നമ്മുടെ മലയൻ ഇൻഡസ്ട്രി നിൽക്കുന്നത് ഇവരെ കണ്ടാണുള്ള പ്രേംനസീറിനെ പറ്റി. പ്രേംനസീർ മോസ്റ്റ് ലവബിൾ മാൻ, മോസ്റ്റ് കോഓപ്പറേറ്റീവ്. അവർക്ക് ദേഷ്യം വരുമെന്നുള്ളത് കണ്ട് പഠിക്കണം. ജയവർദ്ധ ഇപ്പോഴും എന്നെ കണ്ടപ്പോഴിരിക്കും, ബിക്കോസ് ഐ ടേക്ക് എ ടു ടാസ്ക് ഫോർ, ശരിക്കും അങ്ങനെ പറഞ്ഞാൽ നല്ല വർക്ക് വരുള്ളൂ, ടു പെർഫോം. അപ്പോൾ ഐ എം എ ഡിഫറെൻ്റ് മാൻ ഓൺ ദ സെറ്റ്സ് ബിഫോർ ദ ക്യാമറ. ഐ എം എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ എല്ലാവർക്കും കുറച്ചൊരു പേടിയാണ്. ടി പത്മനാഭൻ്റെ ഒരു സ്റ്റോറി നിധി ചാല സുഗമ എന്ന സ്റ്റോറി, അത് ഫിലിമാക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. നമ്മളോട് വർക്ക് ചെയ്ത ഒരുത്തരെയും നമ്മൾ ഔട്ട്സൈഡറായിട്ട് കൺസിഡർ ചെയ്യാറില്ല. എവറിവൺ ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ ഫാമിലി. അത് വലിയ ആളും ചെറിയ ആളൊന്നും വ്യത്യാസമില്ലാതെ. ആൻഡ് ഐ താങ്ക് യുവർ മദർ ഫോർ, അവരുടെയൊക്കെ അവർക്ക് ചായ കൊടുക്കുക, ആഹാരം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഷീ വാസ് എന്താ പറയുക, ഹെൽപ്പിംഗ് മീ ഇൻ ദോസ് തിങ്സ്. ഐ വാസ് നൗ ഐ ആം തിങ്കിങ് ഹൗ ടു താങ്ക് ഹെർ എന്നുള്ളതാണ്. ഐ ഡോ നോട്ട് നോ ഹൗ ടു താങ്ക് ഹെർ, ബട്ട് ഐ പ്രേ ഓൾവേസ് ഫോർ ഹെർ, ഗിവ് ഹെർ ഗുഡ് ഹെൽത്ത്, ലോങ് ലൈഫ്, പ്രോസ്പെരിറ്റി, വിസ്ഡം ആൻഡ് പീസ് പറഞ്ഞിട്ട് അത് പ്രാർത്ഥിക്കാം അവളെ കാണുമ്പോൾ കാണുമ്പോൾ. കാരണം വിത്തൗട്ട് ഹെർ ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ഹാവ് സോ മെനി ഫിലിംസ്. വേറൊരു ഭാര്യയാണെങ്കിൽ എന്നോ ചണ്ടേ ചച്ചരോ വന്നിട്ട് ഒരുപാട് ചെയ്യാൻ പറ്റിയിരിക്കില്ല. വെൻ ഐ ടോക്ക് അബൌട്ട് ഹെർ ഐ ഫീൽ സോ ഇമോഷണൽ, ബിക്കോസ് ഐ ഹവ് നോട്ട് ലുക്ക്ഡ് ആഫ്റ്റർ ഹെർ വെൽ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഐ താങ്ക്ഡ് ശീലയെ വത്സലിനെ താങ്ക് ചെയ്ത്. കാരണം നെവർ അപ്രീഷിയേറ്റഡ് ബോത്ത്, അവൾ ശീലയുടെ വർക്കിനെ പറ്റിയിട്ട്, എൻ്റെ വൈഫിൻ്റെ വർക്കിനെ പറ്റിയിട്ട് നെവർ അപ്രീഷിയേറ്റഡ്. ഇപ്പോൾ ഓപ്പണായിട്ടായി ചാവറയിൽ, ചാവറ ഫംഗ്ഷനിൽ